ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് ഒന്നായിരുന്നു കേട്ടോ. നമ്മുടെ പ്രഷർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ടേ, അത് നമ്മൾ ജന സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. മറ്റേ ക്ലച്ചിൻ്റെ ഭാഗങ്ങളാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. അതായത് വെയിലേക്ക് ബോഡി റോളർ വെയിറ്റൊന്നും അതിലും വേറെ കുഴപ്പമൊന്നുമില്ല. ഒക്കെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്താൽ മതി. ചെറിയ രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്, ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഇതിന് അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഒക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൻ്റെ ബെൽറ്റായാലും വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല. ഈ നേരത്തെ ചെറിയൊരു ക്രാക്ക് വീണിട്ടേ ഉള്ളത്, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്ത സർവീസ് വരെ ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വീല് ഞാൻ അയച്ചിട്ടില്ല, ഫ്രണ്ട് വീല് അയച്ചത് കൊണ്ടാണ് ഞാൻ ബാക്ക് വീല് അയക്കാത്തത്. അപ്പോൾ നമുക്ക് ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അത് മാത്രമല്ല, ബാക്കിൽ അയച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഷൂ മാറ്റണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കേബിൾ ഉണ്ടോ, ഈ കേബിൾ നല്ല ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഈ ഔട്ടർ അടുത്ത സർവീസ് വരെ നമുക്കത് ഓടില്ല ഈ കേബിൾ. ഇത് കൂടുതൽ ഔട്ടർ വലിയവിടെ ഇരിക്കുക. എന്താ പറയുക, കഴിഞ്ഞാൽ കൂടുതൽ ഔട്ടർ വലിയ കഴിഞ്ഞാൽ ബാക്ക് വീലൊക്കെ ജാം ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ കേബിളും മാറ്റണം, അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്ക് ഷൂ മാറ്റണം ബാക്കിലെ. അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാം. മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഷോപ്പിൻ്റെ പുഷും അതിൻ്റെ ലിങ്ക് പുഷൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ കുഴപ്പമില്ല. അതുപോലെ ഫ്രണ്ട് ബ്രേക്കിന് കേബിൾ ഉണ്ടാവും, അതും ഔട്ടർ വലിയിരിക്കാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും വേണം. പിന്നെ അതേപോലെ സ്പീഡോമീറ്റർ, സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്, പക്ഷേ റണ്ണിങ്ങിന് നമുക്കൊരു സൗണ്ട് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഒരു കീക്കിങ്ങനെയുള്ള ഒരു സൗണ്ട് വരുന്നുണ്ട്. അത് പറഞ്ഞാൽ ഈ സ്പീഡോമീറ്റർ കേബിളിൻ്റെ കംപ്ലൈൻ്റ്. ഈ ഔട്ടറിനുള്ളിൽ ഈ ഇന്നറിനുള്ളിൽ മറ്റേ ഗ്രീസ് ഇല്ലാണ്ട് ചുരുമ്പിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. അത് നമുക്ക് ഈ കേബിൾ മാറ്റിക്കളയേണ്ടി വരുത്താം. അപ്പോൾ ആ കേബിളും കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 4 ബാറ്ററിയാണ്, 2020 മോഡൽ ബാറ്ററിയാണ്. പക്ഷേ ഈ വണ്ടിക്ക് വരുന്ന ബാറ്ററി 4 ബാറ്ററി അല്ല വരുന്നത്, 5 ബാറ്ററിയാണ് വരുന്നത്. നിലവിലിപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ബാറ്ററി വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.8 വോൾട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ബാറ്ററി കണ്ടീഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റ് അടിച്ച് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിലവിൽ ശ്രദ്ധിക്കുക, ഇനിയുമെങ്കിലും ബാറ്ററി മാറ്റുമ്പോൾ ഈ 4 ബാറ്ററി വയ്ക്കാതെ 5, ഇപ്പോൾ 5 അല്ല ഇറങ്ങുന്നത്, 6 ബാറ്ററിയാണ് ഇറങ്ങുന്നത്. ആ മോഡൽ ബാറ്ററിയാണ് കുറച്ച് ഇതിനേക്കാളും കുറച്ചും കൂടി ടൈറ്റ് വരിക. എന്താ പറയുക, ഈ വോൾട്ടൊക്കെ ചെയ്ത ഭാഗമുണ്ട്, അവിടെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. ഈ ഗ്യാപ്പ് ഈ ക്ലാമ്പിനോടൊപ്പം വരും ആ ബാറ്ററി. ഇതിപ്പോൾ അവരടുത്തുള്ള സ്റ്റോക്ക് കയറ്റിവിട്ടിരിക്കുകയായിരിക്കും. അത് ഇതിനെ ശ്രദ്ധിച്ചാൽ മതി, നമുക്കറിയാം. അറിയുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ബാറ്ററി ഇരിക്കുന്നത് 4 ബാറ്ററിയാണ്. വേറെ നിലവിൽ വേറെ കമ്പനിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം വീണ്ടും നമുക്ക് അതിൻ്റെ ഫ്ലോറിൻ്റെ മാറ്റ് മാറ്റാം. ഫ്ലോർ മാറ്റ് മാറ്റാൻ പറഞ്ഞാൽ സീറ്റ് കവറൊക്കെ മാറ്റാൻ പറഞ്ഞാൽ അതൊക്കെ മാറ്റി ക്ലിയർ ചെയ്യാം. പിന്നെ ഈ സീറ്റ് ലോക്കറ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞത്, ഈ സീറ്റ് ലോക്കറ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കറ്റ് കംപ്ലയിൻ്റ് ആണത് കേട്ടോ. ഇവിടെ വരുന്ന ഈ ലോക്കറ്റ് കംപ്ലയിൻ്റ് ആണ്. പക്ഷേ ഈ ലോക്ക് നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല, ഫുൾ കീ സെറ്റായിട്ടേ കിട്ടുള്ളൂ. ഫുള്ളായിട്ട് ഈ ഇഗ്നിഷൻ കീ അടക്കം വരുള്ളൂ അത്. അപ്പോൾ അതടക്കം മാറ്റിക്കഴിഞ്ഞാലാണ് ആ ലോക്കറ്റ് കേസ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അങ്ങനെ മാറ്റണമെങ്കിൽ ഒന്ന് പറഞ്ഞു, ഞാൻ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടാം. മറ്റേ കേബിളുകൾ, ബ്രേക്ക് ഷൂ, അതുപോലെ സീറ്റ് കവറ്, ഫ്ലോർ മാറ്റ്, കീ സെറ്റ്, അതുപോലെ എഞ്ചിൻ ഓയിൽ, എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് എഞ്ചിൻ ഓയിൽ, അതുപോലെ സ്പീഡാമിൻ്റെ കേബിൾ അടക്കമുള്ള വാഷിംഗ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.